കേരളത്തിലെ എയ്ഡഡ് സ്കൂളുകളിലെ നിയമനം പി എസ് സിക്ക് ഉടൻ വന്ന ആവശ്യം ആവർത്തിച്ചുന്നയിക്കുകയാണ് ശ്രീ വെള്ളാപ്പള്ളി നടേശൻ. ഇത് നേരത്തെ എം ഇ എസിൻ്റെ പ്രസിഡന്റ് ഫസൽ ഗഫൂർ ഉന്നയിച്ചിരുന്നു. ഇപ്പോൾ മറ്റ് ചില പാർട്ടികളും ഈ ആവശ്യവുമായി രംഗത്ത് വന്നിട്ടുണ്ട്. ഈ ആവശ്യത്തിന് വേണ്ടി അടുത്ത നിയമസഭാ സമ്മേളനത്തിൽ നിയമം നിർമ്മിക്കണമെന്ന ആവശ്യമാണ് ഉയരുന്നത്. സത്യം പറഞ്ഞാൽ സാമൂഹിക നീതിയുടെ പേരിലാണ് ഈ നികുതിദായകൻ്റെ പണവും അതുപോലെ തന്നെ വായ്പയെടുക്കുന്ന പണവും ഒക്കെ ചെലവഴിക്കുമ്പോൾ ഇതിലെന്ത് സാമൂഹ്യ നീതിയാണ് കാണാൻ കഴിയുന്നത്? പല ആരോപണങ്ങളും ആക്ഷേപങ്ങളും ഒക്കെ ശ്രീ വെള്ളാപ്പള്ളി നടേശനെതിരെ ഈ വിഷയത്തിൽ ഉന്നയിക്കുമ്പോഴും ഞാൻ ഇത് പി എസ് സിക്ക് വിടണം എന്ന നിലപാടിൽ തന്നെയാണ്, നിഷ്പക്ഷ നിലപാടിൽ. അതിനെക്കുറിച്ചാണ് എനിക്ക് പറയാനുള്ളത്. സർക്കാർ മേഖലയിലെ, പ്രത്യേകിച്ച് വിദ്യാഭ്യാസ മേഖലയിലെ വലിയൊരു തമാശയാണ് എയ്ഡഡ് സ്കൂളുകൾ. ഇവിടെ മാനേജ്മെൻറ്റുകൾ നിയമിക്കുന്നു. നിയമിക്കുന്നത് എങ്ങനെയാണെന്നുള്ളത് എല്ലാവർക്കും പരസ്യമായ രഹസ്യമാണ്. 50 ലക്ഷവും 60 ലക്ഷവും ഒക്കെ ലേലം വിളിച്ചാണ് നിയമനം. ഇനി ജാതി കോർപ്പറേറ്റുകളുടെ കീഴിലുള്ളതാണെങ്കിൽ 5, 10, 15 ലക്ഷം വീതം വാങ്ങുന്നു. ചിലയിടങ്ങളിൽ 20 വാങ്ങുന്നു. അവിടെ നിബന്ധന ആ ജാതിയിൽപ്പെട്ടവർക്ക് മാത്രമേ കൊടുക്കൂ. പിന്നെ മറ്റ് ചില ഇടങ്ങളിലാണെങ്കിൽ എത്തി നോക്കാൻ പോലും വേറൊരു ജാതിയിൽപ്പെട്ടവർക്ക് യാതൊരു സ്ഥാനവും ഉണ്ടാവില്ല. സാമൂഹ്യ നീതി എന്നാണ് ഇതിനെ വിളിക്കുന്നത്. സത്യം പറഞ്ഞാൽ ഇത് സർക്കാരെന്ന സംവിധാനത്തിൻ്റെ മൂക്കിനു തുമ്പിൽ നടക്കുന്ന വലിയൊരു തീവട്ടിക്കൊള്ളയാണ്. ഇത് സാമൂഹ്യ നീതിക്കൊരിക്കലും യോഗ്യമായതുമല്ല. ശ്രീ വെള്ളാപ്പള്ളി നടേശൻ ഇതിനെതിരെ സംസാരിച്ചപ്പോൾ പലരുമൊക്കെ അദ്ദേഹം ഒരുപാട് കോഴ വാങ്ങി തീർത്ത് നമ്മൾ സാധാരണ ഈമ്പി എറിഞ്ഞ കരിമ്പിൻ ചണ്ടി പോലെ ഒക്കെ ആക്കിയ ശേഷം ഇനി വരുന്നവർ ഒന്നും കിട്ടണ്ട എന്ന് വിചാരിച്ചാണെന്നൊക്കെ പറയുന്ന വ്യത്യസ്ത ഭാഷ്യങ്ങൾ പലരും പറയുന്നെങ്കിലും ഇതിലൊരു വലിയ നീതിയുടെ പ്രശ്നമുണ്ട്. വെള്ളാപ്പള്ളി നടേശൻ വളരെ വ്യക്തമായി അദ്ദേഹത്തിൻ്റെ പ്രസ്താവനയിൽ പറയുന്നുണ്ട്, 17% മാത്രമുള്ള ഒരു സമുദായം 3500 സ്കൂളുകളാണ് കൈവശം വച്ചിരിക്കുന്നത്. 33% ഉണ്ടായിരുന്ന ഈഴവരിന്ന് 25% കുറഞ്ഞു. മറ്റുള്ള സമുദായങ്ങൾ അതേസമയം വർദ്ധിക്കുകയും ചെയ്തു എന്നതടക്കമുള്ള കണക്കുകളൊക്കെ അദ്ദേഹം സൂചിപ്പിക്കുന്നുണ്ട്. ഇവിടെ പല മാനേജ്മെൻറ്റ് സ്കൂളുകളിലും ഒരു സമുദായത്തിലെ ആളുകളെ തന്നെ നിയമിക്കുമ്പോൾ അതിൽ തന്നെ ഏറ്റവും പ്രമാണിമാരായിട്ടുള്ള കുടുംബങ്ങളിലെ ആളുകളുടെ ഭാര്യമാരെ ബന്ധുക്കളെ എന്ന് പറയുമ്പോഴത്തേക്ക് അവിടെയെല്ലാം ചില പ്രത്യേക വംശത്തിലും കുലത്തിലും പെട്ടവരാണ് അവിടെ ഈ പറയുന്ന അധ്യാപകരായി വരുന്നത്. ചില സ്ഥലങ്ങളിലൊക്കെ 10, 40, 35% ഈ പറയുന്ന മാനേജ്മെൻറ്റുകളല്ലാത്ത വിഭാഗത്തിൽ വരുന്ന കുട്ടികളാണ് പഠിക്കുന്നത് എന്ന് പറഞ്ഞാൽ അവർ വരുന്നത് കൊണ്ടാണ് ഇവർക്കിത് വിൽക്കാൻ കഴിയുന്നത്, ഇല്ലെങ്കിൽ ഡിവിഷൻ ഫോൾ വരും. അപ്പോൾ അങ്ങനെ പോലും വിറ്റെടുക്കുന്ന സാഹചര്യങ്ങളിൽ പോലും ഒരു സാമൂഹ്യ നീതിയും ഒരു തുല്യതയുമില്ല. കുറഞ്ഞ പക്ഷം പി എസ് സി പാലിക്കുന്ന സംവരണ തത്വമെങ്കിലും ഈ എയ്ഡഡ് മേഖലയിൽ പാലിക്കേണ്ടത് വളരെ വളരെ അത്യാവശ്യമാണ്. അതിൽ വേറിട്ട ഏക കാഴ്ച ഞാൻ കണ്ടത് കൊല്ലം ടി കെ എം കോളേജിലെ പ്രിൻസിപ്പൽ ഇൻചാർജായി വർക്ക് ചെയ്യുന്നത് ചിത്ര ഗോപിനാഥ് എന്ന എൻ്റെ ക്ലാസ്മേറ്റാണ്. ചിത്ര ഗോപിനാഥിനെ അവിടെ പ്രിൻസിപ്പൽ ഇൻചാർജായി അതിൻ്റെ മാനേജ്മെൻറ്റ് ടി കെ എം ആർട്സ് കോളേജിൻ്റെ മാനേജ്മെൻറ്റ് കൊടുത്തു എന്നുള്ളത് മാത്രമല്ല, അതേസമയം അവരുടെ ട്രസ്റ്റിലും സമുദായത്തിലും ഒക്കെപ്പെട്ട ധാരാളം ആളുകൾ അവിടെ ജോലിയെടുക്കുമ്പോഴാണ് എൻ്റെ സഹപ്രവർത്തക കൂടിയായ എൻ്റെ സഹപാഠി കൂടിയായ ചിത്ര ഗോപിനാഥിന് ഈ സ്ഥാനം കൊടുത്തത്. അങ്ങനെ ഞാൻ കണ്ട ആകെ സ്ഥാപനവും ടി കെ എം ആർട്സ് കോളേജ് മാത്രമാണ്. ബാക്കി പല സ്ഥലങ്ങളിലും ഒഴിവുകൾ വന്നാൽ മറ്റിതര സമുദായത്തിൽപ്പെട്ടവർക്ക് ഫോം പോലും കൊടുക്കില്ല, അവരപ്ലൈ ചെയ്യുകയെ വേണ്ട എന്നാണ് പറയുന്നത്. ആരും അങ്ങോട്ട് പോകാറുമില്ല. എന്നാൽ പലപ്പോഴും മതേതര ചുവയോടെയാണ്, മതേതരത്തിൻ്റെ പക്ഷത്താണ്, മറ്റു പക്ഷക്കാരൊക്കെ ഞങ്ങളെ ദ്രോഹിക്കുന്നു അല്ലെങ്കിൽ വല്ലാതെ പീഡിപ്പിക്കുന്നു എന്നൊക്കെ പറയുന്നവർ ഇത് കുത്തകാടിസ്ഥാനത്തിൽ വെച്ച് വിളമ്പിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഞാൻ ഈ വിഷയത്തിൽ ഈ പറയുന്ന ടി കെ എം ആർട്സ് കോളേജിൻ്റെ മാനേജ്മെൻറ്റിനെ അഭിനന്ദിക്കുന്നതോടൊപ്പം നമ്മുടെ വെള്ളാപ്പള്ളി നടേശൻ്റെ പ്രസ്താവനയും ഞാൻ പിന്തുണയ്ക്കുന്നു. പൂർണ്ണമായും സർക്കാർ ശമ്പളം കൊടുക്കുന്ന ഈ മേഖല ഒന്നെങ്കിൽ പി എസ് സിക്ക് വിടണം, അല്ലെങ്കിൽ പി എസ് സിയുടേതുപോലെയുള്ള ഒരു സംവരണ തത്വമെങ്കിലും ഇവിടെ പാസ്സാക്കണം. എത്രയോ കാലം പട്ടികജാതി സംവരണം പോലും ഇവിടെ ഇല്ലായിരുന്നു. ഏറ്റവും വലിയ തൊഴിൽ ദാതാക്കളുടെ മേഖലയാണ് എയ്ഡഡ് മേഖല. സർക്കാരിൻ്റെ ചെലവിൻ്റെ വലിയൊരു പങ്കും വരുമാനത്തിൻ്റെ വലിയൊരു പങ്കും യഥേഷ്ടമാഹരിക്കുന്നത് ഈ എയ്ഡഡ് സ്കൂളുകളും കോളേജുകളുമാണ്. എന്നിട്ടാണ് ഈ സമ്പ്രദായം നടത്തുന്നത്. ഇവിടെ സാധാരണക്കാരനെ ഇടിച്ചു പിഴിഞ്ഞ് നികുതിയായും അവൻ്റെ മേൽ ഭീമമായ വായ്പയും എടുത്ത് ഇപ്പറയുന്ന
ഒരു ഒരു കൊള്ളയെയും തീവെട്ടി കൊള്ളയെയും പ്രോത്സാഹിപ്പിക്കുന്നത് ഒരു കാരണവശാലും സർക്കാർ തലത്തിൽ ശരിയായ കാര്യമല്ല. അതുകൊണ്ട് ഇക്കാര്യത്തിൽ ഒരു പൊതുസമൂഹത്തിൻ്റെ ഒരു നിലപാട് ഉയർന്നു വരികയും പൊതു അഭിപ്രായം രൂപപ്പെടുകയും അതിനനുസരിച്ച് സർക്കാർ തീരുമാനമെടുക്കുകയും ചെയ്യുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്, ആഗ്രഹിക്കുന്നത്. നേരും നിറയും കുറവായ ഈ കാലത്ത് നേരായ വഴിയിൽ ഒരു ചാനൽ ദി ഒപ്പീനിയൻ. തടസ്സങ്ങളില്ലാതെ വാർത്തകൾ അറിയാൻ, വ്യക്തമായ അഭിപ്രായങ്ങളും നിലപാടുകളും അറിയാൻ താഴെ കാണുന്ന കമന്റ് ബോക്സിലെ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് ദി ഒപ്പീനിയൻ സബ്സ്ക്രൈബ് ചെയ്യൂ.